Face the people. തൃശൂർ താളങ്ങളുടെയും പൂരങ്ങളുടെയും പുലികളുടെയും നാട് തൃശൂർ. തൃശൂരിന്റെ പൊതുതെരഞ്ഞെടുപ്പ് ചിത്രം തുടങ്ങുന്നത് ഒരു പ്രഗത്ഭന്റെ തോൽവിയോടെയാണ്. 1951 പൊതുതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി തോറ്റു. 1996 പൊതുതെരഞ്ഞെടുപ്പിൽ 1480 വോട്ടിന് സാക്ഷാൽ കെ കരുണാകരനും തോറ്റു. CPIയുടെ സ്വന്തം മണ്ഡലം ഐക്യകേരളം പിറവിയെടുത്ത് 1980 വരെ ഇടതുമുന്നണി മാത്രമേ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളൂ. 1984 ഇന്ദിരാ സഹതാപ തരംഗത്തിൽ തൃശൂരും വീണു. പിന്നീട് മുന്നണികൾ മാറി മാറി ജയിച്ചു. 1999 മുതൽ തരംഗം എന്തായാലും സ്ഥാനാർത്ഥി ആരായാലും CPIയെയും കോൺഗ്രസിനെയും മണ്ഡലം മാറി മാറി തെരഞ്ഞെടുത്തു. മണ്ഡലത്തിൽ ആകെ 7 കോൺഗ്രസ് ജയിച്ചപ്പോൾ 10 ജയിച്ചത് CPIയുടെ സ്ഥാനാർത്ഥികൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP ആയിരുന്ന CN ജയദേവനെ മാറ്റി രാജാജി മാത്യു തോമസിനെ CPI പരീക്ഷിച്ചു. പരീക്ഷണം പാളി. TN പ്രതാപൻ ലോക്സഭയിലെത്തി. സുരേഷ് ഗോപിയുടെ പ്രവേശനത്തോടെ തൃശൂരിൽ ത്രികോണ മത്സരം തുടങ്ങി. ജയം തുടരുമോ കോൺഗ്രസ്? മാറി മാറി വരുന്ന 1999 മുതലുള്ള പതിവ് ആവർത്തിക്കുമോ തൃശൂർ? BJP തൃശൂർ എടുക്കുമോ? കുറെ ചോദ്യങ്ങളുമായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം. MPക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ്? TN പ്രതാപൻ, ഫേസ് ദ പീപ്പിൾ. TN പ്രതാപൻ, ഫേസ് ദ പീപ്പിളിലേക്ക് സ്വാഗതം. 5 MP എന്ത് ചെയ്തു? സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ലോക്സഭാംഗങ്ങൾക്കും കഴിഞ്ഞ 5 രണ്ട് വർഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. പക്ഷെ കോവിഡ് കാലത്ത് വെറുതെ ഇരിക്കാൻ എന്നെപ്പോലുള്ള ആൾക്ക് കഴിഞ്ഞില്ല. നാട് സ്തംഭിച്ചു. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെങ്കിലും തൃശ്ശൂരിലെ അയ്യന്തോളിലുള്ള MP ഓഫീസ് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി പറ്റി. 46,00,000 രൂപയുടെ മരുന്ന് കോവിഡ് കാലത്ത്, പ്രത്യേകിച്ചും ജീവൻരക്ഷാ ഔഷധങ്ങൾ, ആദിവാസി മേഖല മുതൽ തീരദേശ മേഖല വരെയുള്ള തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളണ്ടിയർമാരെ വെച്ചും പോലീസ് സേനയെ ഉപയോഗിച്ചും ഫയർഫോഴ്സിനെ ഉപയോഗിച്ചും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ഉപയോഗിച്ച് എത്തിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞു. 1516 ടെലിവിഷനുകളും മൊബൈൽ ഫോണുകളും ടാബുകളും ഈ ഡിവൈസ് ഇല്ലാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് നേതൃത്വം വഹിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞു. കോവിഡ് കാലത്ത് 4 കമ്മ്യൂണിറ്റി കിച്ചൺ MPയുടെ കോവിഡ് കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ച് ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തകന്മാരും ജനപ്രതികളും വെല്ലുവിളി നേരിട്ട കാലം. ആ വെല്ലുവിളിയെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഫേസ് ദ ലീഡർ. 5 ഇടയിൽ അദ്ദേഹത്തിന് ഉയർത്തി കാണിക്കാവുന്ന ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് നമ്മുടെ ഈ തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ കാണിക്കാൻ കഴിയും. 3 തുടർച്ചയായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ല. ഒരു പൊതുപരിപാടിയിൽ പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും ഇനി വീണ്ടും തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ മത്സരിക്കാനില്ല എന്ന് ബങ്കേന്ദ്രേണ പ്രഖ്യാപിക്കപ്പെട്ട ഒരാളാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനുണ്ട്, ഗുരുവായൂരുണ്ട്, ഇരിങ്ങാലക്കുടുണ്ട്, മേജർ സ്റ്റേഷനുകൾ, പിന്നെ പുതുക്കാട്, പൂങ്കുന്നം, ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണ്ടേ? കോൾ മേഖലയിലൊന്നും ചെയ്തിരുന്നില്ല. കിഴക്കേ NH, ആ NH എന്താ അദ്ദേഹം ചെയ്ത്? അവിടെ നമ്മുടെ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവസാനം ഒരു നാടകം നടത്തുന്ന ഒരു സമരം നടത്തി എന്നല്ലാതെ. ഞാൻ MPI വരുന്നതിന് മുമ്പ് 5 MP ആയിരുന്ന ആളായിരുന്നു CPIയുടെ എൻ്റെ പ്രിയമുള്ള ആത്മസുഹൃത്ത് CN ജയദേവൻ. അന്ന് കോവിഡുമില്ല, ഒരു തരത്തിലുള്ള ഒരു നിർജീവാവസ്ഥയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചെലവഴിക്കാത്ത MP ഫണ്ട് 2.11 കോടി രൂപ എനിക്ക് ലഭിച്ചു. ആ സ്ഥലത്താണ് കേരളത്തിലെ ഈ 20 MPമാരിൽ MP ഫണ്ട് ഇതുവരെ ഈ ദിവസം വരെ ചെലവഴിച്ചതിൽ 4 സ്ഥാനത്താണ് തൃശ്ശൂർ MP എന്നുള്ളത്. കുതിരാൻ തുരങ്കം പണി നിർജീവമായത് യാഥാർത്ഥ്യമാക്കി അത് തുറന്നു കുടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞതിന് മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി പറ്റി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു.
അവിടേക്ക് ഒന്നുകിൽ അടിപ്പാത വേണം അല്ലെങ്കിൽ മേൽപ്പാത വേണം എന്നുള്ളത്. 5 അടിപ്പാതകൾ, ഒരു ഫ്ലൈ ഓവറും അവിടേക്ക് സാങ്ഷൻ, ടെൻഡർ കഴിഞ്ഞു. NH-66 2013 കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി പാർലമെൻറ്റിൽ ഉന്നയിച്ച ആൾ തൃശ്ശൂർ MP ആയിരുന്നു. 411 കോടി രൂപയുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനാക്കാൻ വേണ്ടിയുള്ള തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ DPR ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു. ഒരുപക്ഷെ ഇതിന് മുൻപ് തൃശ്ശൂരിലുണ്ടാകാത്ത രീതിയിലുള്ള ഇടപെടലാണ് ദേശീയപാതയിലായാലും റെയിൽവേയിലായാലും ഉണ്ടായിട്ടുള്ളത്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, ഈ തൃശ്ശൂരിന് വേണ്ടി എന്നെങ്കിലും ഒരു ദിവസം പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്നുണ്ടോ അദ്ദേഹം? തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടോ? പ്രതാപമില്ലാത്ത പ്രതാപനാണ്. ഒരു പ്രതാപവും നാടിനു വേണ്ടി ചെയ്തിട്ടില്ല. ശൂന്യതയിൽ നിന്ന് പ്രതാപം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് പ്രതാപൻ. പക്ഷേ ശൂന്യതയാണ് MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ബാക്കിയുള്ളത്. ഏതായാലും ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രേഖകളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും തൃശ്ശൂർ നഗരത്തിലുള്ള പലരും തൊഴാൻ വേണ്ടി പോകുന്ന സ്ഥലമല്ലേ മടക്കനാഥ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടലമാണിക്യ ക്ഷേത്രം, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇതുൾപ്പെടെയുള്ളവയെല്ലാം പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും അതിനുവേണ്ടി ഇപ്പോൾ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് കണ്ണ് കാണാത്തവർക്കും കേൾവിയില്ലാത്തവർക്കും മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അതേപോലെ തന്നെയാണ് പാലിയക്കര ടോളിലെ വിഷയമായാലും കുതിരാൻ വിഷയമായാലും ദേശീയപാത 66 വിഷയമായാലും നിരന്തരമായി പാർലമെൻറ്റിൽ ഉന്നയിച്ച സബ്മിഷനുകളുടെയും 377 പ്രകാരമുള്ളവയുടെയും മാറ്ററുകൾ മാത്രം സൈറ്റിൽ പോയി ഒന്ന് നോക്കിയാൽ മതി. കണ്ണ് കാണാത്തവനോടും ചെവി കേൾക്കാത്തവരോടും നമ്മൾ എന്ത് പറഞ്ഞിട്ട കാര്യം? ഇത്തവണ തൃശ്ശൂരിൽ മത്സരിക്കുമോ? അത് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. വ്യക്തിപരമായി നമുക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകും. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം അനുസരിക്കുന്ന ഒരു പാർട്ടിക്കാരനാണ് ഞാൻ. MP ആയ കാലമാണോ നല്ലത്, MLA ആയ കാലമാണോ നല്ലതെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ സ്നേഹിക്കാൻ പറ്റിയത്, സഹായിക്കാൻ പറ്റിയത്, സമയം കിട്ടിയത് MLA ആയിരിക്കുമ്പോഴാണ്. ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്നെ മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും എനിക്ക് സന്തോഷമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ജനസേവനത്തിന് നിയമസഭയാണ് നല്ലതെന്ന അഭിപ്രായമാണോ ഇപ്പോഴും? രണ്ടും രണ്ടാണ്. പാർലമെൻറ്റ് മെമ്പർക്ക് ആയി എനിക്ക് 7 അസംബ്ലി മണ്ഡലങ്ങളിലായി 903 വാർഡുകളുണ്ട്. ഒരു കോർപ്പറേഷൻ 3 മുനിസിപ്പാലിറ്റിയും അടക്കം. ആ 903 വാർഡിലെ ആളുകൾ സ്വാഭാവികമായും MP യിലെടുത്ത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രാദേശിക വികസനത്തിന് വേണ്ടി വരുമ്പോൾ MLA ഉള്ള 6 കോടിയും ഇത്ര വലിയ വ്യാപ്തിയുള്ള സ്ഥലത്ത് കിട്ടുന്ന 5 കോടിയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആരും കൂടുതൽ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കാൻ പറ്റുക അവിടെയാണെന്ന് പറയും. താങ്കളല്ലെങ്കിൽ തൃശ്ശൂരിൽ വിന്നിംഗ് കാൻഡിഡേറ്റ് ആരാകും? ആ ചോദ്യത്തിന് ഇപ്പോൾ ഇവിടെ പ്രസക്തിയില്ല. കഴിഞ്ഞ തവണ മത്സരിച്ചത് മനസ്സില്ലാ മനസ്സോടെയാണോ? ഒരിക്കലും രണ്ട് മനസ്സോടുകൂടി മത്സരിച്ചിട്ടില്ല. പാർട്ടി പറഞ്ഞതെല്ലാം അനുസരിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്, നാളെ അങ്ങനെയാണ്. ഒരു 5 വർഷത്തേക്ക് അവസരം തരൂ. 5 വർഷത്തേക്ക് തൃശ്ശൂർ തന്നാ പോരാ, കേരളം തരണം. തരൂ. BJP ഭയക്കുന്നുണ്ടോ? ഏയ്, കേരളമാണത്. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. കേരളത്തിലെ ജനങ്ങളെ ഒരുപക്ഷെ BJP-ക്കും RSS-നും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് സെക്കുലറിസത്തിൻ്റെ മണ്ണാണ്. വർഗീയ വിഷത്തിൻ്റെ വിത്ത് മുളയ്ക്കാൻ വേണ്ടി പോകുന്നൊരു സ്ഥലമല്ല കേരളം. അങ്ങനെ BJP-ക്ക് എടുക്കാൻ പറ്റൂല, BJP-ക്ക് കൊണ്ടുപോകാനും പറ്റൂല. തോറ്റ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് MP യുടെ കഴിവുകേടാണെന്ന ആക്ഷേപത്തിന് മറുപടിയുണ്ടോ? ഞാൻ ജനിച്ച മണ്ണാണ് തൃശ്ശൂർ. ഞാൻ പഠിച്ച മണ്ണാണ് തൃശ്ശൂർ. ഞാൻ ജീവിക്കുന്ന മണ്ണാണ് തൃശ്ശൂർ. 6 കൊല്ലം രാജ്യസഭ അംഗങ്ങളായിരുന്ന ആളുകളുണ്ട്. 6 കൊല്ലം രാജ്യസഭാ അംഗങ്ങളായിരുന്ന ആളുകൾ 6 കൊല്ലക്കാലത്ത് രാജ്യസഭാ അംഗത്വത്തിനിടയിൽ എന്താണ് തൃശ്ശൂരിന് വേണ്ടി ചെയ്തത്? സഭകളുടെ പിന്തുണ ഇത്തവണയും കിട്ടുമോ? തൃശ്ശൂരിലെ ജനങ്ങളുടെ പിന്തുണയാണ്. അതിന് പ്രത്യേകമായും ഏതെങ്കിലും ഒരു അടയാളങ്ങളും രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണമെന്ന് തീരുമാനിക്കണമെന്ന് എൻ്റെ പാർട്ടിയാണ്. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, തൃശ്ശൂരിലെ ജനങ്ങൾക്ക് എന്നെ നല്ല ബോധ്യമുണ്ടെന്നറിയാം. ഞാൻ 100% ഒരു സെക്കുലറായ പൊതുപ്രവർത്തകനാണ്.
സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ? ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുടെ ബന്ധമുണ്ട്. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ആളുകൾ, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളുകൾ, അവരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ രീതിയിൽ ഇതുവരെ എത്തിയത്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്, വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള ആളുകളുണ്ട്, സമുദായങ്ങളിലുള്ള ആളുകളുണ്ട്. സുഹൃത്തുക്കളുടെ സഹായം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്നെപ്പോലുള്ള ആളുകളുടെ അവരുടെ സ്നേഹം, പരിഗണന, സഹായം, ആ സഹായം കലവറയില്ലാതെ മുൻപും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്, എനിക്ക് നാളെയും നല്ല വിശ്വാസമുണ്ട്. അതിനെ ഏത് അസൂയയോടെ കൂടെ ആര് കണ്ടാലും കാര്യമില്ല. സ്നേഹത്തിൻ്റെ മുന്നിൽ ശിരസ് കുനിക്കുന്നവനാണ് ഞാൻ. ഇപ്പോഴും ഹരിത എം പി ആണോ? ഈ ഏഷ്യാനെറ്റിലെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ ചില നിലപാടുകൾ എടുത്തപ്പോൾ എന്നെ അന്ന് എം എൽ എ ആയിരിക്കുമ്പോൾ എൻ്റെ തന്നെ മുന്നണിയിലുണ്ടായിരുന്ന ചില ആളുകൾ എന്നെ അന്ന് വല്ലാതെ വ്യക്തിപരമായി വേദനിപ്പിച്ച് ആക്രമിക്കുകയുണ്ടായി. ആ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നിലനിൽപ്പ് ഇന്നും തുടരും. സീറോ ആവർ. ശ്രീ ടി എൻ പ്രതാപൻ, സർക്കാരിൻ്റെ രോഷം ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വ്യക്തിയാണ് താങ്കൾ. പലപ്പോഴും പല പ്രതിഷേധങ്ങളുടെയും നേതൃനിരയിൽ താങ്കൾ ഉണ്ടാകാറുണ്ട്. കരിങ്കൊടിയുമായി താങ്കൾ അധ്യക്ഷൻ്റെ ഡയസിൽ നിൽക്കുന്ന കാഴ്ച പലപ്പോഴും ഗാലറിയിലിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ബഹളമൊക്കെ കഴിയുമ്പോൾ താങ്കൾ മണ്ഡലത്തിലെ കാര്യങ്ങളുമായി, കത്തുകളുമായി മന്ത്രിമാരുടെ അടുത്തേക്ക് നീങ്ങുന്നതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്പീക്കറുടെ നടപടി ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വ്യക്തിയാണ് താങ്കൾ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും ബഹളം പാർലമെൻറ്റിൽ വെക്കേണ്ടതില്ലായിരുന്നുവെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രശാന്ത് പാർലമെൻറ്റിൽ സ്ഥിരമായി വരുന്ന ആളാണല്ലോ, നിങ്ങൾ കാണാറില്ലേ? ഇതുപോലത്തെ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെൻറ്റിൽ? പ്രതിപക്ഷത്തെ അവഗണിക്കുന്ന കാലം, എല്ലാ പിന്നെ ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിക്കുന്ന കാലം, പാർലമെൻറ്റിനകത്തെ കീഴ്വഴക്കങ്ങളെ ഇല്ലാതാക്കുന്ന കാലം. ആ കാലത്ത് പാർലമെൻറ്റിനകത്ത് നമ്മൾ കയ്യും കെട്ടിയിരുന്ന് ഉറക്കം തൂങ്ങിയായിരുന്നു അവിടെ നിന്ന് പിന്നെ ഈ സിറ്റി ഫീസ് വാങ്ങിച്ച് പോരാനാണോ? നോ, ഈ പാർലമെൻറ്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതിഷേധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അവസരം ജനങ്ങൾ തന്നാൽ ഇനിയും ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ കിട്ടാവുന്നിടത്തൊക്കെ പൊരുതും. ശ്രീ മണിക്കം ടേഗോർ, ശ്രീ ടി എൻ പ്രതപ്പൻ, സുശ്രീ ജ്യോതിമണി, സുശ്രീ രാമയ്യ ഹർദാസ്, ലോക്സഭയിലെ സദസ്യക്കോ സത്രക്ക് ശേഷ അവധിക്ക് സഭയ്ക്ക് സേവാസ് നിലംബിത് ചെയ്യാതെ എന്നെ പുറത്താക്കൂ എന്ന് പറഞ്ഞാണ് പ്രതാപൻ പാർലമെന്റിൽ എത്തുന്നത് എന്ന പരിഹാസത്തിന് മറുപടിയുണ്ടോ? ഈ വിഷ്വൽ കണ്ട ആളുകൾക്ക് മനസ്സിലാകും. അവിടെ പ്രതിപക്ഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. ഞങ്ങളുടെ അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സി പി എമ്മുവിൻ്റെ ആരിഫും സി പി ഐയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിയും ഉൾപ്പെടെ ഉണ്ട്. ഞങ്ങളെല്ലാ പ്രതിപക്ഷം ഒരുമിച്ചാണ്. ടി എം പ്രതാപൻ തനിച്ചൊരിക്കലും പാർലമെൻറ്റിനകത്ത് പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാവരും കൂടിയിട്ടാണ്. പ്രതിഷേധത്തിൽ പിന്നിലല്ല, വടക്ക് മുന്നിൽ നിന്നാണ് പൊരുതുക. വടക്ക് നടുവിലുമല്ല, പുറകിലുമല്ല, ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ആ പോരാട്ടം പാർട്ടിയുടെയും മുന്നണിയുടെയും നയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ആ പോരാട്ടത്തിൽ കോംപ്രമൈസ് ഇല്ല. പ്രധാനമന്ത്രി ഞാൻ ചെയ്യാൻ ഒന്നും പഠിക്കുക ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അവിടെ ഒരു റോഡ് നന്നാക്കാനോ അല്ലെങ്കിൽ ഒരു കുളം നന്നാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികസനം ശക്തം ഭാഗത്തോ മറ്റുള്ള കാര്യങ്ങളിലും ഉണ്ടാക്കിയതായിട്ട് ഞാൻ അറിയാം. എൻ്റെ അറിവിലില്ല. ഇപ്പൊ സുരേഷ് ഗോപി ഇതേ നിങ്ങൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, ഒരു കുളം ഞങ്ങൾക്ക് 1 crore പ്രഖ്യാപിച്ചു. അത് ആള് തോറ്റു പോയിട്ടും ഇവിടെ വന്നിട്ട് അത് ഭംഗിയായിട്ട് അത് നിർവഹിച്ചു തന്നിട്ടുണ്ട്. നിലവിലുള്ള എം പി എൻ്റെ അറിവിൽ ഒന്നും ചെയ്തിട്ടില്ലേ. ഇവിടെ ഇപ്പൊ തൃശ്ശൂരാണല്ലോ ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെയുള്ള ഏത് തൊഴിലാളിയോടോ അല്ലെങ്കിൽ ഏത് കച്ചവടക്കാരോടോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് തന്നെയായിരിക്കും മറുപടി കിട്ടുക. ശക്തി തമ്പുരാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൂടെ വിളിച്ചില്ല എന്നുള്ളതാണ്. 2 ഹൈമാസ് ലൈറ്റുകളാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഇലക്ക് എം പി ഫണ്ട് ഉപയോഗിച്ച് ശക്തൻ തമ്പുരാനിലേക്ക് കൊടുത്തിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അവിടെ ഐ ലവ് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു സ്കീമാണ്. ഞാൻ 1 crore സ്കീം കോർപ്പറേഷന് പ്രഖ്യാപിച്ചു. ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലേക്ക് വിളിച്ചില്ല. 2 ഹൈമാസ്റ്റിലായിട്ട് വേണമെന്ന് അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. ആ 2 ഹൈമാസ്റ്റിലായിട്ടും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഉടൻ അവിടെ കാണും. ഈ വടക്കുനാഥ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ജീർണാവസ്ഥകളുണ്ട്. മറ്റ് ഘടകപൂരങ്ങളിലും വരുന്ന മറ്റു ക്ഷേത്രങ്ങളിലെയും കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ജീർണാവസ്ഥകൾ നമുക്ക് പരിഹരിക്കാൻ ഈ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്നാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. പ്രസാദ് പദ്ധതിയിൽ വടക്കനാഥ ക്ഷേത്രം, തൃപ്പുര ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടരമാണിക്യ ക്ഷേത്രം ഇവ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് പാർലമെൻറ്റിൽ തന്നെ ഞാൻ കഴിഞ്ഞ പിന്നെ 2 February
അതിന് പോസിറ്റീവായ മറുപടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. ആ സമ്മർദ്ദം ശ്രമവും തുടരുകയാണ്. 7 അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസംബ്ലി മണ്ഡലമാണ് തൃശ്ശൂർ. സ്വാഭാവികമായി മേയറും ഞങ്ങളെയൊക്കെ വിളിച്ച് നമുക്ക് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു പാർലമെൻറ്റ് മെമ്പറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്, ഒന്നാമത്തെ ചുമതലയാണ്. ഈ 4.5 വർഷക്കാലത്തിനകത്ത് ഇന്നേ വരെ അത്തരം ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ പ്രിയമുള്ള വർഗീസ് കണ്ടംകുളത്തിൽ നുണ പറയുമെന്ന് എനിക്ക് പറയാനിഷ്ടമില്ല. തൃശ്ശൂർ കോർപ്പറേഷനിൽ, കോർപ്പറേഷൻ്റെ ഉള്ളിൽ, കോർപ്പറേഷൻ കൗൺസിലിൻ്റെ അകത്ത് ഞാനുൾപ്പെടെ വന്നിട്ടല്ലേ ഐ ലവ് തൃശ്ശൂർ എന്നൊരു പദ്ധതി വേണമെന്ന് ആവശ്യപ്പെട്ടത്. 1 കോടി രൂപ ഞാൻ എം പി ഫണ്ട് തരാമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? എത്രയും പെട്ടെന്ന് ഡി പി ആർ തരാൻ വേണ്ടി പറഞ്ഞില്ലേ? നിങ്ങൾ ഡി പി ആർ തന്നില്ലല്ലോ. തന്നു 8 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതും കേന്ദ്ര ഗവൺമെൻറ് എം പി ഫണ്ട് 2.8 കോടി എം പി ഫണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചു. ഓർമ്മ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ചും പൊതുപ്രവർത്തകന്മാർക്ക്. തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ ഹാർബറിൽ തൊഴിൽ ചെയ്യുന്ന മത്സ്യത്തൊഴിലാളിയാണ്. മത്സ്യത്തൊഴിലാളിയുടെ ക്ഷേമത്തിനായി താങ്കൾ തൃശ്ശൂർ ജില്ലയിൽ മത്സ്യത്തൊഴിലാളിയുടെ പുരോഗമനത്തിനു വേണ്ടി താങ്കളെല്ലാം എന്തെല്ലാം ചെയ്തു? ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന 2 കേന്ദ്രങ്ങളുണ്ട്. 1 ചേറ്റുവ ഹാർബറും 1 മൂനക്കടവ് ഹാർബറും. കേന്ദ്ര സർക്കാരിൻ്റെ സ്പെഷ്യൽ സ്കീമുണ്ട്, പ്രൈം മിനിസ്റ്ററുടെ മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട സ്കീം. ആ സ്കീമിലേക്ക് ഈ 2 മത്സ്യബന്ധന കേന്ദ്രങ്ങളും എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടങ്ങൾ പൂർത്തിയായി വരികയാണ്. പാലിയേക്കര ടോൾ പ്ലാസ വഴി കരാർ കമ്പനി 2 കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തു. കരാർ കമ്പനിക്കെതിരെ ഒരു പാർലമെൻ്റ് എം പി എന്നുള്ള നിലയ്ക്ക് താങ്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് എന്നൊന്ന് പറയാമോ? ഇപ്പോൾ പാർലമെൻറ്റിനകത്തുള്ള നിരന്തരമായ ഇടപെടലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അടുത്തുള്ള സമ്മർദ്ദവും കൂടാതെ പ്രത്യക്ഷ സമരം നടത്തുന്നു. മറ്റൊരു ഭാഗത്ത് നിയമ നടപടികളും കൂടിക്ക് വേണ്ടി എൻ്റെ കൂടി മേൽനോട്ടത്തിൽ അഭിഭാഷകരെ വെച്ച് നടത്തുകയും ചെയ്യുകയാണ്. ഒരു കാരണവശാലും ഈ പാലിയേക്കര ടോൾ കൊള്ള അവസാനിപ്പിക്കുന്നത് വരെ അടങ്ങിയിരിക്കില്ല. പാർലമെൻറ്റിനകത്തും പുറത്തും ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജനസാന്ദ്രതയുള്ള പല പ്രദേശങ്ങളിലും ജനം 2 വിഭജിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. പല സ്ഥലങ്ങളിലും ഫുട് ഓവർ ബ്രിഡ്ജോ അടിപ്പാതയോ ഇല്ല. ഈ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അങ്ങ് എന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിൽ പാർലമെൻറ്റിൽ ഉന്നയിച്ചു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നേരിട്ട് കത്ത് നൽകി. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കത്ത് നൽകി. പ്രോജക്ട് ഡയറക്ടർ കത്ത് നൽകി. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദേശീയപാത ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചു കൂട്ടി, ജനപ്രതികളെ യോഗം വിളിച്ചു. ചില ജനപ്രതികൾ രാഷ്ട്രീയ പ്രേരിതമായി അതിൽ വിട്ടുനിന്നു. പക്ഷെ ഞാൻ ആ ശ്രമം തുടരുകയാണ്. ഗുരുവായൂരിൻ്റെ റെയിൽവേ വികസനം, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ്. നമുക്കറിയാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം പി എന്തെല്ലാമാണ് നടപ്പിലാക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അതിനൊരു പിൽഗ്രീം റെയിൽവേ സ്റ്റേഷനായി വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പം അതുകൂടാതെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ആവശ്യപ്പെട്ട പ്രകാരം 2 കോടിയുടെ പദ്ധതികൾ ഇപ്പോൾ പണി പൂർത്തിയാക്കി. കുതിരാൻ തുരങ്കം തുറന്നു കിട്ടുന്നതിന് താങ്കൾ കൂടുതലായിട്ട് ഊർജിതമായി ഇടപെട്ട് 10 വർഷക്കാലത്തിലേറെയായിട്ടുള്ള വർക്കുകൾ തുടർന്ന് നടത്തുന്നതിന് ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ പാലക്കാട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് കടന്നു വരുന്ന തുരങ്കത്തിൻ്റെ മുൻഭാഗത്തായിട്ട് വിള്ളലുകൾ രൂപപ്പെട്ട് ഇടിഞ്ഞു താഴുന്നതിന് ഇടയായിട്ടുണ്ട്. ആയതിന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ എന്തെല്ലാം ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്? എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഇപ്പോൾ ഇച്ചിരി വിള്ളലുണ്ടായി. ഞാനും റവന്യൂ മന്ത്രി, അവിടുത്തെ എം എൽ എ കൂടിയായ കെ രാജനും തൃശ്ശൂർ ജില്ലാ കളക്ടറും ഈ സ്ഥലത്ത് നേരിട്ട് പോയിരുന്നു. ഞാനല്ലാതെ ഒറ്റയ്ക്ക് വീണ്ടും 2 തവണ പോയിരുന്നു. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കരാർ കമ്പനി അവരുടെ ചെലവിൽ തന്നെ ആ വിള്ളലുണ്ടായ സ്ഥലത്ത് നിർബന്ധമായും അടിയന്തര പണി നടത്തണം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും അവിടെ പോകും. അത് തൃപ്തികരമായി പണി പൂർത്തിയാകുന്നവരെ അവിടെ പോകും. തൃശ്ശൂരിലെ മത്സരചിത്രത്തെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല എങ്കിലും ടി എൻ പ്രതാപനും ഒപ്പം തന്നെ സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാരും തമ്മിലായിരിക്കും പോരാട്ടം എന്നിരിക്കെ
സ്വാഭാവികമായിട്ടും വലിയ കൂട്ടുകാർ തന്നെയായിരുന്നു ടി എൻ പ്രതാപനും ബി എസ് സുനിൽകുമാറും. പലപ്പോഴും തമ്മിൽ മത്സരിക്കാതിരിക്കാൻ ശ്രമിച്ചു എന്ന ആണിയറ കഥകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും തീവാറുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറും. അപ്പോൾ പ്രതാപനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സൗഹൃദം ആ മത്സരത്തിലൊരു മയമുണ്ടാകുമോ അതോ കടുത്ത മത്സരം തന്നെ ആയിരിക്കുമോ പോരാട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അഞ്ജുരാജനും ഏഷ്യാനെറ്റിലെ പ്രേക്ഷകർക്കും അറിയാമല്ലോ, ഞാൻ സൗഹൃദത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല. രാഷ്ട്രീയം വേറെ, സൗഹൃദം വേറെ. ഞാൻ രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ അങ്ങേയറ്റം സൗഹൃദം പുലർത്തുന്ന ആൾ എല്ലാവരുമായും, എന്നെ വിമർശിക്കുന്നവരോടും, വിമർശിക്കാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യ അവകാശമുണ്ട്. എൻ്റെ ആത്മസുഹൃത്തുക്കളാണ് വി എസ് സുനിൽകുമാറും, അതേപോലെ എനിക്ക് സൗഹൃദമുള്ള ആളാണ് സുരേഷ് ഗോപിയും. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. ഇടതുപക്ഷവുമാണ്, ഞാൻ കോൺഗ്രസ്സുമാണ്. ബന്ധം, ആ ബന്ധം ഇന്നും ഫാമിലി ബന്ധം, കുടുംബ ബന്ധം, സുഹൃബന്ധം, ഏത് സന്ദർഭത്തിലും അത് ഞങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടില്ല. അത് സ്ഥായിയായി എന്നും നിലനിൽക്കും. തിരഞ്ഞെടുപ്പിനേക്കാൾ അപ്പുറത്ത് ആ ബന്ധത്തിന് ഒരു സ്ഥിരത ഉണ്ടാകും. എനിക്ക് സിനിമാ നടനായ സുരേഷ് ഗോപിനെ ഇഷ്ടമാണ്. ഞാൻ എം ടി രമേശ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് എൻ്റെയും ഞാൻ കടമെടുക്കുന്ന വാക്ക്. 80% സുരേഷ് ഗോപി സിനിമാ നടനാണെന്ന് എം ടി രമേശ് പരസ്യമായി മാധ്യമങ്ങളിൽ പറയുകയുണ്ടായി. എനിക്ക് സുരേഷ് ഗോപി എന്ന നടനെ ഇഷ്ടമാണ്. നല്ല നടന വൈഭവമുള്ള ആളാണ് ഭരത് സുരേഷ് ഗോപിയാണ്. അത് നല്ല നടനായിട്ട് മലയാള സിനിമയിൽ ഉണ്ടാകണം. കൂടുതൽ കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണം. ആ കഥാപാത്രങ്ങളെ സ്ക്രീനിൽ കണ്ടും മിനി സ്ക്രീനിൽ കണ്ടും നിർവൃതി അറിയാൻ എന്നെപ്പോലുള്ള മലയാളികൾക്ക് അവസരമുണ്ടാകണം. ഫേസ് ദി മാർക്ക്. പാസ് മാർക്ക് കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു നമ്മുടെ സാധാരണഗതിയിൽ വരുന്ന പാസ്സാവണം തന്നെ 35 മാർക്ക്, എന്താ 10-ലാകുമ്പോൾ 3.5 മാർക്ക് വേണം. അവിടേക്ക് എത്താൻ കഴിയില്ല അദ്ദേഹത്തിന്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ 50% മാർക്ക് കൊടുക്കാം, ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് മൈനസ് മാർക്ക് കൊടുക്കാനേ കഴിയൂ. കാരണം ഒരു എം പി ചെയ്യേണ്ട ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് മൈനസ് ആണ് അദ്ദേഹത്തിൻ്റെ മാർക്ക്. 0-ൽ താഴെയാണ് മാർക്ക്. എൻ്റെ മാർക്ക് ജനങ്ങൾ ഹൃദയത്തിലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ബി ജെ പിനെ, ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആർ എസ് എസിനെ, സംഘപരിവാർ ശക്തികളെ. ഒരു കോംപ്രമൈസുമില്ല. മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്ന നാഥുറാം ഗോഡ്സെയുടെ ആശയത്തെ അനുകൂലിക്കുന്ന ഒരു ശക്തികളുമായും കോംപ്രമൈസ് ചെയ്യത്തില്ല. അത് എൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയ രാഷ്ട്രീയ തീരുമാനമാണ്. എനിക്ക് ജനങ്ങൾ ഹൃദയത്തിൽ ജനങ്ങൾ മാർക്ക് ഇട്ടിട്ടുണ്ടാകും. ജനങ്ങളിടുന്ന മാർക്ക്, ആ മാർക്ക് ആണ് എൻ്റെ മാർക്ക്. ആ മാർക്കിൻ്റെ കൂടെയാണ് എൻ്റെ മാർഗം. Face the people.